हाई फ्रेंड्स एल्लावर्क्कुम एन्ने चानलिलेक्क स्वागतम इन ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ പിക്സൽ ലാബ് എന്ന ആപ്ലിക്കേഷൻ പറ്റി കുറച്ച് ഭാഗം നമ്മൾ വിവരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ പിക്സൽ ലാബ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ് ഇതിൽ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പഠിച്ച് അതേമാതിരി ഫോട്ടോ ആഡ് ചെയ്യാൻ പഠിച്ച് അതുപോലെ ഒരു ഫോട്ടോ എടുക്കാണ് ഇതായിക്കോട്ടെ അപ്പോൾ ഇത് ഞാൻ ഇത് പി എൻ ജി ഇമേജ് ആണ് ഓക്കെ അപ്പം പി എൻ ജി ഇമേജ് റെഡി സെറ്റായി വെക്കാം ഇനി യൂട്യൂബേഴ്സൊക്കെ കാണിക്കണ പോലെ ഇതിൻ്റെ പുറത്തായിട്ട് ലേസ് പുറത്തായിട്ടൊരു സംഭവം നിങ്ങൾക്ക് ഞാൻ കാണിക്കാം ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കണം സെലക്ട് ചെയ്തില്ലെങ്കിൽ കിട്ടൂല ഹലോ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ സംഭവം വരില്ല സ്ട്രോക്ക് എന്നുള്ള സംഭവമാണ് അപ്പോൾ സെലക്ട് ചെയ്യാതെ വരില്ല ഇതാ ഈ സംഭവം इनेब अड़क अब इंटे का साधु इले पल यूट्यूबे तंपनी कम कल ऐसी चेजो संभव इत्र स्ट्रोक आने ഇവിടെ ഡേറ്റ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ ഡേറ്റ് കൊടുക്കാം സ്റ്റിക്കറാണ് ഇതാ ഇതുപോലെ കൊടുക്കാം ഇതിന് സൈസ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതാ ഇതുപോലെ ചെയ്യാം ഇതുപോലെയും ചെയ്യാം ഈ ഭാഗത്ത് വിളിച്ചാൽ ഇത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ചെയ്യാം ഇത് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇതും ചെയ്യാം ടെക്സ്റ്റ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ ആരോ മാർക്ക് ആരോ മാർക്കിൻ്റെ സൈസ് നമുക്ക് കൂട്ടണമെങ്കിൽ ഇവിടുന്ന് കൂട്ടാം അതായത് അടിഭാഗത്തെ ആരോ മാർക്ക് സൈസ് അതേമാതിരി മേലെ ഭാഗത്തെ ആരോ മാർക്ക് സൈസ് അടിഭാഗത്തും മേലഭാഗത്തൊക്കെ നമുക്ക് ഇഷ്ടം വേറെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇതുപോലെ സെപ്പറേറ്റ് ആക്കി രണ്ടും ഒരുമിച്ചും ചെയ്യാം ഗ്രേഡിയൻ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് പല പല കളറിലായിരിക്കും ഗ്രേഡിയൻ്റ് വരിക ഒരു ഭാഗം സെപ്പറേറ്റ് കളറാണെങ്കിൽ വേറെ ഭാഗം വേറെ കളറായിരിക്കും വരിക ഇനി നമ്മൾ മിനിമൈസ് ചെയ്യാണ് മിനിമൈസ് അടിക്കാൻ ഈ ഓപ്ഷന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി ഇമ്പോർട്ട് ഇമേജ് സൈസ് ഇതാ യൂട്യൂബ് തമ്പിനിലാക്കി മാറ്റണം ആസ്പെക്ട് റേഷ്യോ 16:9 എന്നാണ് 16:9 ആണ് യൂട്യൂബിൻ്റെ തമ്പിനിൽ റേഷ്യോ ആസ്പെക്ട് റേഷ്യോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ചെയ്യാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഇമേജ് ഇതിൽ നമുക്ക് രണ്ട് ഫോർമാറ്റാണുള്ളത്
JPEG PNG PNG നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഫോട്ടോ മാത്രമേ ഉണ്ടാവും ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഒഴിവായി പോകും അതാണ് സംഭവം ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ക്വാളിറ്റി ആണ് വേണ്ടതെന്ന് കൊടുക്കേണ്ടത് അത് ഇതിൽ കാണിക്കുന്നത് ഡിഫോൾട്ട് കസ്റ്റം ലോ മീഡിയം ആൻഡ് ഹൈ വെരി ഹൈ അൾട്ര ഈ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക അതിൽ അൾട്ര എന്നുള്ള ഓപ്ഷന് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സേവ് ടു ഗാലറി എന്നുള്ള ഓപ്ഷന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിക്ക് സേവായി മാറും അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ ഷെയർ അതായത് നമുക്ക് ഏതിലേക്കാണ് ഷെയർ ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാം അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇതിൽ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ പരമാവധി ആൾക്കാർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു